ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു മൂന്നാറിൽ മറ്റൊരു റിസോർട്ട്, ഡ്രീം ക്യാച്ചർ റിസോർട്ട്. ഈ റിസോർട്ട് ഒരു പ്ലാന്റേഷൻ്റെ നടുക്കാണ്. മോസ്റ്റ്ലി ടീ, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓറഞ്ച്, പേരയ്ക്ക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ വ്യൂസും, പിന്നെ ട്രീ ഹൗസ് ഉണ്ട്, പിന്നെ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പോയി, നേരത്തെ കണ്ട വ്യൂ, അതിനപ്പുറത്ത് പോയി മേളിൽ ക്യാമ്പ് ഫയർ ഇടുന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ആ വ്യൂ നമ്മൾ കാണുന്നത്. ഇത് റെസ്റ്റോറൻ്റ് ഏരിയയാണ്. മോർണിംഗ് ബുഫേയാണ്, ഉച്ചയ്ക്കും വൈകുന്നേരം ആലക്കാട്ടെ. ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് ഇവിടുത്തെ ഫുഡ് തന്നെയാണ്, നല്ല അടിപൊളി ഫുഡാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ദ ക്വാളിറ്റി ഈസ് ഗുഡ്. ഞങ്ങൾ നടന്ന് മേലിൽ കയറാൻ നോക്കുവാണ്. ഇതാണ് ഡ്രീം ക്യാച്ചറിൻ്റെ മെയിൻ ബിൽഡിംഗ്. ഞങ്ങളിവിടെ ഒരു റൂമിലാണ് താമസിച്ചത്. ഇവിടെ വേറെ ട്രീ ഹൗസസ് ഒക്കെയുണ്ട്, ഹൺമൂൺ കോട്ടേജസ്, പക്ഷേ അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. പ്രോബ്ലി അറൗണ്ട് 13,000-14,000 പെർ നൈറ്റാണ് റൂംസ് ഇൻ ദാറ്റ് ബിൽഡിംഗ്. അതൊരു ഡെയിലി 7,000 അടുപ്പിച്ചാണ്. ഇറ്റ്സ് ബിറ്റ് ഓൺ ദി ഹയർ സൈഡ്. റൂംസിനെ പറ്റി പിന്നീട് പറയാം. അങ്ങനെ ഞങ്ങൾ നടന്ന് മേളിലെത്തി. ഇവിടെയാണ് ക്യാമ്പ് ഫയർ ഇടുന്ന സ്ഥലം. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. ആക്ച്വലി റിസോർട്ട് തന്നെ ഒരു മലയുടെ മേളിലാണ്. ഒന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തണമെങ്കിൽ ഇച്ചിരി പാടാണ്. പക്ഷേ ഇവിടുത്തെ വ്യൂസും പിന്നെ ക്ലൈമറ്റും ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് മെയിൻലി. വെഡിങ് ഫോട്ടോഷൂട്ട്സിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോഴും ഒരു വെഡിങ് കപ്പിൾ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ടൗണൊക്കെ ഇവിടുന്ന് നല്ല ദൂരമാണ്, അതുകൊണ്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണ്. ഏകാന്തതയിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ലൊരു സ്ഥലമാണ്. ഈ ഓൾമോസ്റ്റ് അറൗണ്ട് 7:30 ആ സമയത്താണ് ക്യാമ്പ് ഫയർ. പക്ഷെ മഴയാണെങ്കിൽ ക്യാമ്പ് ഫയർ നടക്കത്തില്ല. ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന രണ്ട് ദിവസത്തിൽ ഒരു ദിവസം ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, മറ്റേ ദിവസം മഴയായിരുന്നു, അതുകൊണ്ട് നടന്നില്ല. ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന രീതിയിൽ ഈ പൊളാരസ് ജീപ്പിൽ ഒരു ഡ്രൈവ് ഉണ്ട്, ചെറിയൊരു ഡ്രൈവാണ്, 400 പെർ ഹെഡ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 2 കിലോമീറ്റർ ജസ്റ്റ് റിസോർട്ടിൻ്റെ പുറത്തുള്ള ഇവരുടെ തന്നെ ഒരു ലാൻഡ് തന്നെയാണ്. അവിടെ ഒന്ന് ഡ്രൈവ് ചെയ്തെത്തി, ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഹോർസ് റൈഡുണ്ട്. ഒരാളുടെ പേര് ജാക്ക്, മറ്റേയാളുടെ പേര് റോമിയോ. പണ്ട് റേസിങ്ങിനൊക്കെ ഉണ്ടായിരുന്ന ഹോർസസ് ആണെന്നാണ് പറയുന്നത്, ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം ഹോർസ് റൈഡ് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ ചെയ്തില്ല. ഇതാണ് ചക്രമുടി പീക്ക്. നല്ലൊരു ഹൈക്കിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. ഞങ്ങളവിടെ പോയില്ല, പ്രോബ്ലി നെക്സ്റ്റ് ടൈം. ഇതാണ് റിസോർട്ടിലോട്ടുള്ള വഴി. ഇവർക്ക് മെയിൻ റോഡുണ്ട്, അതിപ്പോൾ അടച്ചിടക്കും ഓഫ് കൺസ്ട്രക്ഷൻ. ഇത് ഇവരുടെ ഒരു വേറൊരു റോഡാണ്. ചില സ്ഥലത്ത് റോഡേ ഇല്ല, ഉള്ള സ്ഥലത്തൊക്കെ റോഡ് ഭയങ്കര വിത്ത് കുറവാണ്. എൻ്റെ ഒരു ഹെക്ടർ ആയതുകൊണ്ട് അധികം പ്രശ്നങ്ങളില്ലാതെ പോയി. പക്ഷേ അധികം ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നല്ലോണം അടിയിലിടിക്കും. സോ പ്ലീസ് ബി കെയർഫുൾ. ഇത് റൂമാണ്,
It's a very basic room for 7,000 rupees. I mean, bathroom, room, balcony. That's one major drawback we felt. Pakshi, I'll leave you all to decide how it is. Thank you. Thank you, everyone.